അസ്സലാമു അലൈക്കും. സബീനാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെയും മുടി നരയ്ക്കുന്ന ഒരു കാലമാണല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സ് കഴിയുമ്പോഴായിരിക്കും മുടി നരയ്ക്കുന്നത്. അത് നരച്ചാലും അത്ര കാര്യമാക്കാറുമില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല, കൊച്ചു കുട്ടികൾക്ക് വരെയും മുടി നരയ്ക്കുന്ന ഒരു കാലമാണ്. അപ്പം നമുക്ക് വെളിയിൽ നിന്നൊക്കെ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈ ആണ് വാങ്ങിക്കാൻ കിട്ടാറുള്ളത്. അത് വാങ്ങിച്ച് തേച്ചാൽ അപ്പോൾ തന്നെ മുടി നല്ല കറുപ്പാവുകയും ചെയ്യും. ഇത് തേക്കുന്നത് മൂലം നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ അലർജി ഉണ്ടാകുന്നവരുമുണ്ട് അല്ലേ. കൂടുതൽ പേർക്കും അലർജി ഉണ്ടാകാറുണ്ട്. അപ്പം ഒരു അലർജിയും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മുടി നരച്ച് വരുമ്പോഴത്തേനും നമ്മുടെ നെറ്റിയുടെ ഭാഗങ്ങളിലാണ്, നെറ്റിയുടെ സൈഡിലൊക്കെ ഉള്ള മുടികളാണ് നരച്ച് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് തലയിൽ മുഴുവനായിട്ടും തേക്കേണ്ട, നരച്ച മുടികളിലൊക്കെ തേച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഈ വീട് നാച്ചുറലായിട്ടുള്ള ഈടായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ബീറ്റ്റൂട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതാ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്കറിയാം ഈ ബീറ്റ്റൂട്ടിന് നല്ലൊരു കളറുണ്ടല്ലേ. ഒരു കട്ട കറുപ്പ് പോലത്തെ ഒരു ചുമന്ന കളറാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾക്കിത് മുടിയിൽ തേക്കുകയാണെങ്കിൽ ഈ കളറ് അങ്ങനെ പോകാതെ മുടിയുടെ മുകളിൽ, വെളുത്ത മുടിയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ ബീറ്റ്റൂട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ ബീറ്റ്റൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ബീറ്റ്റൂട്ട് മുടി നല്ല കരുത്തോടെ വളരാനൊക്കെ ഈ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് സഹായിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. കറിവേപ്പില മുടി കറുക്കാനും അതുപോലെ തന്നെ മുടി നല്ല കരുത്തോടു കൂടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പില. അപ്പം ഒരു പിടി കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, നല്ല പുളിയുള്ള തൈര് നോക്കി എടുക്കണേ. അതുകൂടി നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെയും കറിവേപ്പിലയുടെയും കൂടെ ഇട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ കളറ് ഈ തൈരും കൂടി ചേരുന്ന സമയത്ത് ഒരു 5-6 പ്രാവശ്യം മുടി കഴുകുന്നത് വരെയും നമുക്ക് ഈ കളറ് മുടിയിൽ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബീറ്റ്റൂട്ട് ജ്യൂസിൻ്റെ കൂടെ ഈ തൈരും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം എന്താ കണ്ടില്ല, നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടിക്കും മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ താരനകറ്റാനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ട് കാപ്പിപ്പൊടിക്ക്. അപ്പം നമുക്കിതിൻ്റെ കൂടെ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് മുടിയിൽ തേക്കാം. അപ്പം നിങ്ങൾക്ക് തലവേദനയോ അല്ലെങ്കിൽ തലനീരൊക്കെ ഉണ്ടാകുന്നവർക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി തേച്ചാൽ മതി. അങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് തേക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അലർജി പോലുള്ള എന്തെങ്കിലും ഉള്ളവർ എന്താ ഇതുപോലെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം തേച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഒറ്റ പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ മുടി കറുത്തു പോകുമൊന്നുമില്ല. ഇത് നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നരച്ച മുടി എവിടെയാണുള്ളത് ആ സ്ഥലത്ത് മാത്രം നമുക്ക് തേച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മുടിയിൽ എണ്ണയുടെ ഒരംശം പോലും പാടില്ല. അങ്ങനെയുള്ള സമയത്ത് ഏത് ഡൈ തേച്ചാലും ഡൈ മുടിയിൽ പിടിക്കില്ല. അതുകൊണ്ട് എണ്ണയൊന്നുമില്ലാതെ നല്ലതുപോലെ താരൻ ഷാമ്പു ഇട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഇത് തേക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്നാണ് നമ്മളിത് തേക്കുന്നത്. ഇതാ നല്ലൊരു കറുത്ത കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ വെളുത്ത മുടി, അതായത് നരച്ച മുടി എവിടെയൊക്കെയാണോ ഉള്ളത് അതിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് തല നന്നായിട്ട് ഒരു ചീപ്പ് കൊണ്ട് ഈരിക്കളയണം. പിന്നെയും നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് തേച്ച് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട്. നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസിലല്ല അത് ചെയ്തിരിക്കുന്നത്, ബീറ്റ്റൂട്ട് അരച്ച് അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്.
അപ്പോൾ കുളിച്ചതിന് ശേഷം നമുക്കിത് മുടിയിൽ തേച്ചാൽ മതി. പിന്നെ ഇത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല, ചീപ്പ് കൊണ്ട് നല്ലതുപോലെ ചീകിയാൽ മതി. അങ്ങനെ ഇതൊരു ഒരു പ്രാവശ്യം തന്നെ, ഒരു ദിവസം തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഉണങ്ങിയതിന് ശേഷം വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ചീകിയാൽ അപ്പോൾ തന്നെ നമുക്ക് മുടിയുടെ കളറൊക്കെ മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒട്ടും തേക്കാൻ പറ്റുന്നില്ല, നല്ല ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തതിന് ശേഷം നരച്ച മുടിയിലേക്ക് നരച്ച മുടിയുടെ അറ്റം തൊട്ട് നല്ല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെളുത്ത മുടിക്കൊക്കെ ഒരു മാറ്റം കിട്ടും. തല മുഴുവനും പൊതിഞ്ഞ് തേക്കണമെന്നൊന്നുമില്ല, നരച്ച മുടിയുടെ മുകളിൽ മാത്രം തേച്ചാൽ മതി. ഇതുപോലെ ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം തേക്കുകയാണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്നും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈയൊന്നും വാങ്ങി തേക്കേണ്ടി വരില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതുപോലെയുള്ള വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നരച്ച മുടി കറുപ്പാകുന്ന. ഒത്തിരി പേര് കണ്ടിട്ട് അവരത് ഉപയോഗിച്ചതിന് ശേഷം നല്ല റിസൾട്ട് പറഞ്ഞ വീഡിയോ ആണ്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സൗകര്യം ഏതാണോ അത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.